ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തനൂസ് വൈൽഡ് ടേസ്റ്റ് ആൻഡ് ഈറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു സാധാരണ ഉച്ചയൂണാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വെജിറ്റബിൾ വാങ്ങാണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ പറമ്പിൽ ചക്കയും പപ്പായയും ഒക്കെ ഉച്ചയൂണിൽ ഉൾപ്പെടുത്തും. അതുപോലെ ഇന്നത്തെ ഈ ഉച്ചയൂണിൽ പ്രധാനി നമ്മുടെ ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കക്കുരു കൊണ്ട് എങ്ങനെ നമ്മുടെ ഉച്ചയൂണ് അടിപൊളിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്കക്കുരു ഞാനിവിടെ തൊലിയിട്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ടെടുക്കാം. കുക്കറിലല്ലാതെയും നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ വയ്ക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം. ഒരുപാട് വെള്ളം വേണ്ട, അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള അരി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി കഴുകി വെള്ളമൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നാല് പ്രാവശ്യമെങ്കിലും അരി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വേഗമുള്ള അരിയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊന്നിയരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴാണോ ഫുഡ് കഴിക്കാൻ നേരം ആ സമയത്ത് എടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ മീൻ വറുക്കാനായിട്ട് ഒരു അര കിലോ നെയ് മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മീനൊക്കെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ടൈമിൽ നമുക്ക് പപ്പായ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാൽ ഭാഗം പപ്പായ എടുത്തിട്ട് അതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം മത്തനും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പപ്പായയും മത്തനും നമ്മുടെ ചക്കക്കുരു കൊണ്ടിട്ട് ഒരു അവിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് വിസിൽ വന്നപ്പോൾ ആ ചക്കക്കുരു കഴിക്കാൻ വെച്ചത് ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രഷറൊക്കെ പോയി, ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ബൗള് ചക്കക്കുരു ഇതിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം.
ഒരുപാട് മാഷ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ചക്കക്കുരു ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് തിക്കാവുകയും ചെയ്യും. പിന്നെ നോക്കി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരു പീസ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും തേങ്ങയും ചേർത്ത് കൊടുക്കണമുണ്ട്. നാല് ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുത്തു. ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട. നമ്മുടെ നോർമൽ അവിയലിനൊക്കെ എങ്ങനെയാണോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത പോലെ അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഈ തേങ്ങയുടെ കൂട്ടൊക്കെ വെജിറ്റബിൾസിൽ പിടിക്കുന്നവരെ അടച്ച് വയ്ക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ വേണ്ടി വന്നു. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നന്നായിട്ട് ബബിൾസൊക്കെ വന്നു തുടങ്ങി. അതിലേക്ക് കറി ലീഫ് ഇട്ട് കൊടുത്തു. അതിലേക്കൊരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിരുന്നപ്പോൾ ഓയിലൊഴിച്ചു. ഓയിൽ ചൂടായിരുന്നപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റോളം അടച്ചു വെച്ചിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മീൻ വറുത്തത് ഒരു ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ. നമ്മൾ ഇനി ഒരു കാര്യം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ മീൻ വറുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ വറുത്ത് നോക്കണം കേട്ടോ. നമ്മൾ നോർമലി മീൻ വറുക്കുന്ന സ്മെൽ അറിയാലോ, അതുപോലെ ആയിരിക്കില്ല നമ്മൾ ചെമ്മീൻ വറുക്കുന്ന ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് സവാള നീളത്തിന് കട്ട് ചെയ്തത്, നമ്മൾ മീൻ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം സവാള ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു മോരി കറി തയ്യാറാക്കാം. അതിലേക്കായിട്ട് വേവിച്ച ചക്കക്കുരു ഒരു ബൗളിലേക്ക് ഇട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടായിരുന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഒരു കാൽ ടീസ്പൂൺ സാദാ ജീരകം കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ചേർത്ത് കൊടുത്തു. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ആണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തു. അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാള കൂടി ചോപ്പ് ചെയ്തത്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവാള കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്നത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ തൈര്, ഒരുപാട് പുളി വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഓണിയനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വച്ചിരുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ.
കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് ആ ചക്കക്കുരു മാഷ് ചെയ്തെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളൊന്ന് അടിച്ചു വെച്ചേക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തൈര് അടിച്ചു വെച്ചത് അത്യാവശ്യം നല്ല കട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കാം. നമുക്കറിയാമല്ലോ മോരുകറിയുടെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് മറിയാൻ പാടില്ല കേട്ടോ. അറിയാമല്ലോ നമ്മുടെ മോരുകറിയുടെ ആ ഒരു രീതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിളയ്ക്കുന്നതിന് മുമ്പ് അത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വറുക്കാൻ വെച്ചിട്ടുള്ള മീൻ അവിടെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മീൻ വറുത്തതിൻ്റെ ആ ക്യാപ്പ് ഒന്ന് മാറ്റുമ്പോൾ ചെമ്മീൻ വറുത്ത പോലെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ വറുത്തത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മാഷ് ചെയ്ത ചക്കക്കുരു ഇട്ട് കൊടുത്തു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ടരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ പെപ്പർ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഓംലെറ്റ് ആയിരിക്കും കേട്ടോ. 2 മുട്ടയല്ലേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മാഷ് ചെയ്ത് വെച്ച ചക്കക്കുരു കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കുറച്ചുകൂടി മുട്ട സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ നമുക്കൊന്ന് അവിടെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുക്കാവുന്ന ടൈമിൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറ് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളവരുമ്പോൾ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മുട്ട മറിച്ചിടാറായി ഒന്ന് നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വീണ്ടും അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. 2 മിനിറ്റത്തെ ആവശ്യമുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറിവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടിയ ചോറ് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു പപ്പായ ഇട്ട അവിയൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
അതിലേക്ക് മീൻ വറുത്തത് കൂടി വെച്ച് കൊടുക്കാം. മീൻ വറുത്താൻ മുകളിലായിട്ട് കുറച്ച് സവാള നീളത്തിന് കട്ട് ചെയ്തത് കൂടി വെച്ച് കൊടുക്കാം. ഇനി ചോറിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ചക്കക്കുരു ഓംലെറ്റ് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അച്ചാറാണ്, അപ്പോൾ അതുകൂടി ഞാൻ കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചക്കക്കുരു മോരി കറി ചോറിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ഊണെന്ന് പറയാം. അതിൽ അപ്പോൾ ഈ മീൻ വറുത്തതില്ലെങ്കിലും നമ്മുടെ ചക്കക്കുരു അവിയലും ചക്കക്കുരു ഓംലെറ്റും ഒരു മാങ്ങ അച്ചാറും എന്തെങ്കിലും ഒരു അച്ചാറും ചക്കക്കുരു മോരി കറിയും കൊണ്ട് തന്നെ നമ്മുടെ ഊണ് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ എല്ലാവരുടെയും കൈവശം മിക്കപ്പോഴും ഒക്കെ കാണുമല്ലേ, പറമ്പിൽ എപ്പോഴും ചക്കയൊക്കെ ഉണ്ടാവുന്ന സീസണാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു ഉച്ചയുണ്ട് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. അധികം ചിലവൊന്നുമില്ലല്ലോ മീൻ വറുത്തത് ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വാച്ച് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോസൊക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ, അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരുന്ന ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.